പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചനം ഇതാണ്, ലൂക്കായുടെ സുവിശേഷം 4:7-8 തിരുവചനം. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും. യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നമുക്കിതറിയാം, മരുഭൂമിയിലെ പരീക്ഷണ സമയത്ത് യേശുവിനോട് സാത്താൻ പറയുന്ന കാര്യമാണ്, അല്ലെങ്കിൽ സാത്താൻ നൽകുന്ന ഒരു പ്രലോഭനമാണ്, ഇതാ നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും. നമുക്കറിയാം സാത്താൻ നുണയനും നുണയൻ്റെ പിതാവുമാണ്. അവനെ ആരാധിച്ചാൽ അവൻ്റെ അടിമയാകും. അതാണ് അവനെ ആരാധിക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. നമുക്കറിയാം, ഈ ലോകത്തെയോ ഈ ലോക വസ്തുക്കളെയോ നമ്മൾ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ അടിമകളായി മാറുകയാണ്. ഒരിക്കലും നമുക്കത് ലഭിക്കുന്നില്ല. അവിടെ സാത്താൻ യേശുവിനോട് പറയുകയാണ്, നീ ഇവ ആരാധിച്ചാൽ, നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും. യഥാർത്ഥത്തിൽ ആരാധിച്ചാൽ എല്ലാം ലഭിക്കുന്നത് യേശുവിനെയാണ്. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് ഒരൊറ്റ നാമമേ നൽകിപ്പെട്ടുള്ളൂ, യേശു എന്ന നാമമാണ്. ആ നാമത്തെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് നന്മ വരുന്നത്. പുറപ്പാട് 23:25 പറയുന്നുണ്ട്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അപ്പോൾ നിൻ്റെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും, രോഗങ്ങൾ നിർമാർജ്ജനം ചെയ്യും, ഗർഭച്ഛിദ്രമോ വന്ധ്യതയോ നിൻ്റെ നാട്ടിലുണ്ടാകുകയില്ല. നമ്മുടെ ആരാധന മാറ്റിക്കളയുക എന്നുള്ളതാണ് സാത്താൻ്റെ ലക്ഷ്യം. ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ തിന്മയിലൂടെ, ആഡംബരത്തിലൂടെ, ലൗകികതയിലൂടെ, ലൈംഗികതയിലൂടെ ആരാധിപ്പിച്ച് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റി പാപത്തിൻ്റെ അടിമയാക്കുക എന്നതാണ് സാത്താൻ്റെ നിഗൂഢ ലക്ഷ്യം. അവനറിയാം, ഈ ദൈവത്തെ നീ ആരാധിച്ചു തുടങ്ങിയാൽ നിനക്ക് നഷ്ടപ്പെട്ടതും നിനക്ക് ഇല്ലാത്തതും നിൻ്റെ രോഗത്തെ, പാപത്തെ, ശാപത്തെ ആരാധനയിലൂടെ തകർക്കാൻ കഴിയും. നിൻ്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കുമ്പോൾ രോഗങ്ങൾ നിർമാർജ്ജനം ചെയ്യും, തലമുറ അനുഗ്രഹിക്കപ്പെടും, ഭക്ഷണപാനീയങ്ങൾ ആശീർവദിക്കപ്പെടും, ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടും. ആരാധനയെ തടസ്സപ്പെടുത്തലാണ് സാത്താൻ്റെ പ്രവൃത്തി. അതുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയെ സദാസമയം ആരാധിക്കണം, സ്തുതിക്കണം, നന്ദി പറയണം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് ആരാധന നഷ്ടപ്പെട്ടു പോയതാണ് പല വ്യക്തികളുടെയും കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും ദേശത്തിൻ്റെയും തകർച്ച. ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിലും മദ്യരകരിയിലും അവിഹിത പേഴ്ചയിലും ജീവിച്ച് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മറ്റു കാര്യത്തിന് നമ്മൾ നൽകി മുന്നോട്ട് പോകുമ്പോൾ, പ്രിയ ദൈവപൈതലെ, നമ്മുടെ ജീവിതം തകർച്ചയുടെ വക്കിലാണ്. അത് സാത്താൻ തരുന്ന പ്രലോഭനമാണ്. അതിനെ നമുക്ക് വിവേചിച്ച് മനസ്സിലാക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നമ്മളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പരിശുദ്ധ അമ്മയോടും സകലവിശുദ്ധരോടും മാലാഖാമാരോടും ചേർന്ന് പ്രാർത്ഥിക്കാം. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ സ്തുതി. അമേൻ.